അത് നാടിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാകുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എങ്ങനെയാണ് യഥാർത്ഥ കേരളം എന്ന് ഉള്ളത് ലോകത്തിൻ്റെ മുന്നിൽ മലയാളത്തിലെ ആർട്ട് സിനിമയുടെ വളർച്ചയ്ക്ക് കരുത്ത് പകർന്ന സംവിധായകനാണ് ടി വി ചന്ദ്രൻ. 70-കളുടെ മയക്കത്തിലൂടെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ട്രോളന്മാർക്ക് ട്രോളാനായി ഓരോരോ കാരണങ്ങൾ CPM അനുഭാവികൾ തന്നെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സർക്കാരിനെ സ്തുതിക്കുന്നവർ തന്നെ ചെയ്താൽ എന്ത് ചെയ്യും? ഒരു വശത്ത് ഭീമൻ രഘു, മറുവശത്ത് അലൻസിയർ, പിണറായി വിജയന് ചാകരയോട് ചാകര, ട്രോളന്മാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ സദസ്സിൽ ചിരി പടർത്തിയത് നടൻ ഭീമൻ രഘുവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നടൻ ഭീമൻ രഘുവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. പിണറായി വിജയൻ സംസാരിച്ച് തീരുന്നതുവരെ ഒരേ നിൽപ്പായിരുന്നു നടൻ. സദസ്സിലെ മറ്റ് കലാകാരന്മാർ ഭീമൻ രഘുവിന്റെ ചെയ്തികൾ കണ്ട് ചിരിയടക്കാൻ കഴിയാതെ ഇരിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ നിന്ന് കേൾക്കുകയും കൈയടിക്കുകയുമായിരുന്നു നടൻ. സദസ്സിലുള്ളവർക്ക് തമാശയായി തോന്നിയെങ്കിലും വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത്. മുഖ്യമന്ത്രിയോട് ബഹുമാനമാണെന്നും തന്റെ അച്ഛനുമായി അദ്ദേഹത്തിന് സാമ്യമുണ്ടെന്നുമായിരുന്നു എഴുന്നേറ്റ് നിന്നതിന്റെ കാരണം തിരക്കിയ മാധ്യമങ്ങളോട് താരം പ്രതികരിച്ചത്. ഞാൻ പിണറായി വിജയനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഏത് പ്രോഗ്രാമിൽ വന്നാലും അവിടെ ഞാനുണ്ടെങ്കിൽ മുൻ സീറ്റിലാണെങ്കിലും പിൻ സീറ്റിലാണെങ്കിലും എണീറ്റ് നിൽക്കും. കാരണം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നല്ലൊരു അച്ഛനാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണ്, നല്ലൊരു കുടുംബനാഥനാണ്. എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹവുമായി സാമ്യമുണ്ടോ എന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, ബഹുമാനം കൊണ്ട് മാത്രമാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണെന്നാണ് ഭീമൻ രഘു പറഞ്ഞത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച് നടൻ ഭീമൻ രഘു ഒരു വശത്ത്, മറുവശത്ത് ചലച്ചിത്ര അവാർഡ് പെൺപ്രതിമയുമായി ബന്ധപ്പെട്ടുള്ള അലൻസിയറിന്റെ മറുപടി പ്രസംഗം, അതും ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിയോടുള്ള ബഹുമാന സൂചകമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച നടൻ ഭീമൻ രഘു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ ചെയ്തതെന്ന് ഭീമൻ രഘു പ്രതികരിച്ചത്. ഏതായാലും കൗതുകകരമായ സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം നിശാഗന്ധിയിൽ നടന്നത്. കുഞ്ചാക്കോ ബോബനും വിൻസി അലോഷ്യസും ഉൾപ്പെടെ ഒട്ടുമിക്ക പുരസ്കാര ജേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്താനായി മുഖ്യമന്ത്രി എത്തിയതോടെയാണ് ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത്. മുഖ്യമന്ത്രി സംസാരിച്ച 15 മിനിറ്റും നടൻ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നല്ലൊരു കയ്യടി നൽകിയാണ് ഭീമൻ രഘു കസേരയിലിരുന്നത്. 2 മാസം മുൻപാണ് ഭീമൻ രഘു BJP വിട്ട് CPMനൊപ്പം ചേർന്നത്. അന്ന് താരം AKG സെന്റർ സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങിയത് ചെങ്കോടി പുതച്ച് സഖാക്കളെ മുന്നോട്ട് എന്ന പ്രശസ്തമായ ഗാനവും ആലപിച്ചുകൊണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സ്വീകരിച്ചത് ഒരു സുഹൃത്തിനെ എന്ന പോലെയായിരുന്നുവെന്നും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നൊക്കെയാണ് അന്ന് ഭീമൻ രഘു പ്രതികരിച്ചത്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും ഭീമൻ രഘു പറഞ്ഞു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ്. പിന്നെ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ CM. അതായത് ഒന്നാം പിണറായി ഇത് വന്നു, രണ്ടാം പിണറായി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഇനി മൂന്നാം പിണറായി വിജയന്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. ഇതിനിടയിലാണ് അലൻസിയറിന്റെ പെൺപ്രതിമയിലെ പ്രസംഗം, അതും ചോദ്യമായി മാറിയിരിക്കുന്നത്. സ്ത്രീവിരുദ്ധതയില്ല, പ്രസംഗത്തിൽ തെറ്റില്ല, പെൺപ്രതിമയിൽ അലൻസിയറിന്റെ വിശദീകരണം വന്നെങ്കിലും സോഷ്യൽ മീഡിയ ഈ വിഷയവും ഏറ്റെടുത്തിരിക്കുകയാണ്. ചലച്ചിത്ര അവാർഡിൽ പെൺപ്രതിമ നൽകി പ്രലോഭിപ്പിക്കരുതെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി നടൻ അലൻസിയർ രംഗത്ത് വന്നിട്ടുണ്ട്. പെൺപ്രതിമ പ്രലോഭിപ്പിക്കുമെന്ന് പറയേണ്ടത് വലിയ വേദിയിലല്ലേ എന്ന് നടൻ. ആൺകരുത്തുള്ള മുഖ്യമന്ത്രിയോടാണ് ആൺപ്രതിമ ആവശ്യപ്പെട്ടത്. കുഞ്ചാക്കോ ബോബൻ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അത് കുഞ്ചാക്കോയുടെ കുറ്റം. സംവരണം മുഴുവൻ സ്ത്രീകൾക്കാണ്, പുരുഷനാണ് സംവരണം ലഭിക്കേണ്ടത്. ഒരു സ്ത്രീ വിരുദ്ധതയും പറഞ്ഞിട്ടില്ല, പ്രസംഗത്തിൽ തെറ്റില്ല, തിരുത്തേണ്ട അത് ആവശ്യമില്ലെന്നും നടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചലച്ചിത്ര അവാർഡിൽ പെൺ പ്രതിമ നൽകി പ്രലോഭിപ്പിക്കരുതെന്നും സ്ത്രീ രൂപമുള്ള ശില്പം മാറ്റി ആൺകരുത്തുള്ള ശില്പമാക്കണമെന്നുമായിരുന്നു അലൻസിയറിന്റെ പ്രസ്താവന. ആൺരൂപമുള്ള ശില്പം ഏറ്റുവാങ്ങുന്ന അന്ന് അഭിനയം നിർത്തും, പ്രത്യേക ജൂറി പരാമർശം നൽകി അപമാനിക്കരുതെന്നും തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങി അലൻസിയർ പറഞ്ഞിരുന്നു. നല്ല നടൻ എല്ലാവർക്കും കിട്ടും, സ്പെഷ്യൽ കിട്ടുന്നവർക്ക് സ്വർണത്തിലെങ്കിലും ഇത് പൊതിഞ്ഞു തരണം. എനിക്ക് കുഞ്ചാക്കോ ബോബൻ 75,000 രൂപ എന്ന് പറഞ്ഞാൽ അപമാനിക്കരുത്.
ഞങ്ങൾക്ക് പൈസ കൂട്ടണം. അത് ഞാൻ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ഗൗതം ഘോഷിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളെ സ്പെഷ്യൽ ജൂറി തന്നെ അപമാനിക്കരുത്. നല്ല അവാർഡൊക്കെ എല്ലാവർക്കും കൊടുത്തോ, പക്ഷേ സ്പെഷ്യൽ ജൂറിക്ക് എന്തായാലും സ്വർണം പൂശിയ ഒരു പ്രതിമ തരണം. ഈ പെൺപ്രതിമ തന്നെ ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത്. ഇനിയെങ്കിലും ആൺകരുത്തുള്ളൊരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ളൊരു പ്രതിമയെ തരണം. അത്രയും അഭ്യർത്ഥന ഈ സ്റ്റേറ്റിനോട് പറയാനുള്ളൂ. ആൺകരുത്തുള്ളൊരു പ്രതിമ എന്ന് വാങ്ങിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ അഭിനയം നിർത്തും.